വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ സേഫ്റ്റി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാവരും പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുക, പ്രോപ്പർ വാക്സിനേഷൻ എടുക്കുക, പ്രോപ്പറായിട്ട് ഡിസ്റ്റൻസ് പാലിക്കുക. മാക്സിമം നമ്മൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ കൊറോണ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കുറേ മാസങ്ങളായിട്ട് വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്താ പറയുക, ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ഫേസ് ഡള്ളായിരുന്നു. ആക്ച്വലി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫേസ് ഡള്ളായിരുന്നു. അപ്പം കുറേ മാസങ്ങളായിട്ട് ഞാൻ ചെയ്ത കുറേ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ ആ ഒരു ചേഞ്ചസ് കാരണം വന്ന് ആ ഒരു മാറ്റത്തെ പറ്റി ഞാൻ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ചുമ്മാ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് ഓരോ കാര്യങ്ങൾ പറയുകയോ എന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് ചുമ്മാ ഫിൽറ്ററും കാര്യങ്ങളും ഇട്ടിട്ട് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ ചാനലിൽ നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഫേസിൽ ഞാൻ ഇപ്പം ചുണ്ടിലാണെങ്കിൽ ചെറിയ രീതിയിൽ ലിബാം ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഞാനിപ്പോൾ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ കുറേ മാസങ്ങളായിട്ട് അതായത് ഞാൻ ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചേർക്ക് ഫേസ് വാഷും ഫേസ് സോപ്പും യൂസ് ചെയ്യാതെ നമ്മുടെ ഫേസിൽ നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുന്നതെന്ന്. നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. നമ്മൾ ചുമ്മാ കണ്ട കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഫേസിൽ ചേർന്ന്. ഇപ്പം എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും, ഞാനും ഒരു ഇത്ര മാസങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേസ് വാഷൊക്കെ നമ്മൾ യൂസ് ചെയ്യും. ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ തേക്കും, തേച്ചിട്ട് പിന്നെയും നമുക്ക് കുരു വന്നുകൊണ്ടിരിക്കും. ഇതെന്താണ് ഈ കുരു എന്നത് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ. പക്ഷേ പിമ്പിൾസ് മാറാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കിഡ് സ്റ്റെപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. കിഡു ടിപ്പാണ് ഞാനീ പറയാൻ പോകുന്ന ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ വർക്ക്സ് like a magic. Seriously, I swear this is my real life experience. Appo ഞാൻ എനിക്ക് നല്ല നല്ല എക്സ്പീരിയൻസസ് കിട്ടി കഴിഞ്ഞാൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പം എന്നും ഞാൻ ഇതുപോലെ നല്ല നല്ല എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന നല്ല നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അതിപ്പം ഹെയർ ടിപ്പാണെങ്കിലും ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പം കുറേ മാസങ്ങളായിട്ട് ഞാൻ എന്ത് വെച്ചിട്ടാണ് എൻ്റെ ഫേസ് കഴുകിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള ആ ഒരു ടിപ്പ്, അത് ഞാനിപ്പം കുറച്ച് നേരമായിട്ട് ഈ നമ്മുടെ വീഡിയോ കഴിയാറാകുമ്പം ഞാൻ അത് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്, ആ മിക്സ്ഡ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതും അത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നതെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം, കാണിച്ചു തരാം. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ മോയ്സ്ചറൈസർ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. കാരണം ഞാനാണെങ്കിലും എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം ഫേസിൽ ഇതുപോലെ ഓൾറെഡി നമ്മുടെ ഓയിലി സ്കിന്നാണ്. അപ്പം അതിൻ്റെ കൂടുതൽ പിന്നെ ഈ മോയ്സ്ചറൈസർ വാരി തേക്കുമ്പോൾ തമ്മിൽ നമ്മുടെ ഫുള്ള് നമ്മൾ ഓയിലി ആയിട്ടുള്ള കാര്യത്തിലേക്ക് പിന്നെയും പിന്നെ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖത്ത് കുരു വരില്ല, അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കടയിൽ പോയിട്ട് ഓയിലി അല്ലാത്തുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യണം. ഇത്രയും നാളും ഞാൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ പറയും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും. പക്ഷേ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിനെ നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ യൂസ് ചെയ്യും. നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ടുള്ള കറ്റാർ വാഴ, അലോവെറ നിങ്ങൾക്കറിയാലോ, അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഈ കറ്റാർ വാഴയിൽ നമുക്ക് ഒരു മഞ്ഞ കളർ ഒരു ലിക്വിഡ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ഫേസിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് തരത്തുള്ളൂ. അത് മാത്രമല്ല എപ്പോഴും എല്ലാവരും വീട്ടിലും കറ്റാർ വാഴയൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കടയിൽ നിന്ന് കിട്ടുന്ന അത്യാവശ്യം നല്ല, അതായത് നോൺ ഓയിലി ആയിട്ടുള്ള, ഓയിലി അല്ലാതെയുള്ള നോൺ സ്റ്റിക്കി ആയിട്ടുള്ള നല്ല നല്ല മോയ്സ്ചറൈസേഴ്സ് കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കടയിൽ നിന്ന് നമ്മൾ രാവിലെയും രാത്രിയിലും ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ മിക്സർ കൊണ്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് നല്ല മാറ്റമാണ് വരുന്നത്. എനിക്കിപ്പം വേറെ എന്ത് വാക്ക് പറഞ്ഞാണ് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ദേ ഇപ്പം എൻ്റെ ഈ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഇരുന്ന ഒരു ഫേസിൽ നിന്നും ഇത്രയും ഇപ്പം നിങ്ങളുടെ ഫേസ് നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ എൻ്റെ ഫേസ് മാറിയത് ഇപ്പം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന്. ഒരിക്കലുമില്ല. ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നപ്പം ആകെ സൺസ്ക്രീൻ മാത്രമാണ് ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുറത്ത് പോകുമ്പോൾ വെയിൽ വരുമ്പോൾ നമ്മൾ മുഖത്ത് സൺസ്ക്രീൻ ഒബ്വിയസ്ലി യൂസ് ചെയ്യുമല്ലേ. അത് നമുക്ക് വെയിലിൽ നിന്ന് വെയിലേക്കാതിരിക്കാൻ നമ്മുടെ ഫേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. അത് മാത്രമുള്ളൂ. പക്ഷേ ഇതേ ഇപ്പം ഞാനിപ്പം ഈ ഫേസ് മിക്സർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് സൈൻ ഔട്ട് ചെയ്യാൻ പോകുന്നത് മുഖത്തൊന്നും തേക്കാതെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഫേസിൽ എത്രമാത്രം ഇത് വരും. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് നല്ല നല്ല പാർട്ടീസിലൊക്കെ പോകുമ്പോൾ ഫേസിൽ ആ മാതിരി പ്രശ്നങ്ങളുള്ളവർ മേക്കപ്പ് യൂസ് ചെയ്യണം. പക്ഷേ ഞാൻ അങ്ങനെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ എവിടെ വരെയാണെന്ന് പറഞ്ഞത്, മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യം. മോയ്സ്ചറൈസിങ് നമ്മൾ ഒരിക്കലും വിട്ടുപോരുത്. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല മോയ്സ്ചറൈസർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പാണ്. പിന്നെ നമ്മൾ സ്റ്റീമിങ് മാക്സിമം നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടത്, അതായത് സ്കിപ്പ് ചെയ്യേണ്ടാത്ത ഒരു പ്രോസസ്സാണ് സ്റ്റീമിങ്. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മുഖത്ത് ആവി പിടിക്കുക. ഫേഷ്യൽ സോണെന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ, അല്ലെങ്കിൽ സാധാരണ ആവി പിടിക്കുന്നതുകൊണ്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വേർത്ത്, അതായത് നമ്മുടെ ഫേസിലുള്ള പോഴ്സും കാര്യങ്ങളൊക്കെ തുറന്ന് ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ പുറത്ത് പോകാൻ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ആവി പിടിക്കുന്ന കാര്യം. അപ്പൊ അതെ, ഈ ഒരു മിക്സറിന്റെ കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഇപ്പൊ ഫേസിൽ ഞാൻ ഈ ഒരു മിക്സർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളിപ്പോ ഞാൻ കാണിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ മുഖം കഴുകിയിട്ട് വരും. ഓക്കെ, അപ്പോ ഇത് ഈ ഒരു മിക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര മാത്രം ഇത് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഫേസിൽ കുരുക്കളും കാര്യങ്ങളും ഉള്ളവർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എന്നെ നേരിട്ട് അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവർ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിയാലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് എന്താണെന്ന് നിങ്ങൾക്കറിയാവും. ഇത് നമ്മുടെ കടലപ്പൊടി. അപ്പം ഫേസ് വാഷിനും സോപ്പിനൊക്കെ പകരം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മിക്സറാണ്. ഇതാണ് കടലപ്പൊടി. ഈ കടലപ്പൊടി നമ്മൾ ഇച്ചിരി എടുക്കുക. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോട്ടിലിനകത്ത് നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഒരു പൊടി ഇത് ചീത്തയാവുക കാര്യങ്ങളൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാലോ, മുൾട്ടാനി മിട്ടി. ഈ മുൾട്ടാനി മിട്ടി ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു രണ്ട് സാധനങ്ങൾ നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ മിനിറ്റും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇന്നും രാവിലെയും രാത്രിയിലും ഇത് വെച്ച് നമ്മൾ ഫേസ് കഴുകിയിട്ടുണ്ടെങ്കിൽ മാജിക്കാണ് മക്കളെ, മാജിക്. അതിപ്പം എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് നമ്മൾ ഇത് ഇച്ചിരി എടുക്കുക. രണ്ടും തുല്യ രീതിയിൽ നമ്മൾ തുല്യ എമൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇച്ചിരി കേട്ടോ, അത് നല്ല രീതിയിൽ അത് ഭയങ്കര ഇതായ പോരത്. അത്യാവശ്യം ഒന്ന് നിങ്ങൾക്കറിയാലോ ഫേസിൽ നമുക്ക് അധികം വെള്ളം ആവാനും പാടില്ല, എന്നാൽ അധികം ഇതും ആവാൻ പാടില്ല. ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്യണമെന്നൊന്നും ഇല്ല, ഓരോരുത്തർക്ക് ഇതാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഫേസ് മസാജ്. ആ ഫേസ് മസാജ് എന്ന് പറയുന്നത് അതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ആ രീതിയിൽ നമ്മൾ ഫേസ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിനെ നല്ല ഷേപ്പ് ആവാനും ഒക്കെ സഹായിക്കും. നല്ല ജോയ് ലൈൻ, ഇതൊന്നും കണ്ടിട്ട് ആരും കൊതി വിടണ്ട. ഓക്കെ, നല്ല ജോയ് ലൈൻ ഒക്കെ കിട്ടണമെങ്കിൽ ആ ഫേസ് മസാജ് ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോ കാണുക. ചുണ്ടിൽ ലിപ്പ് ആവാൻ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് തേച്ച് കളയാം. ഇതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അതും തേച്ച് കളയാം. ഞാൻ ഇനി പോയി കഴുകിട്ട് തരാം. ഹായ്, അപ്പോൾ അതെ, ഞാൻ ഫേസ് കഴുകി. നമ്മുടെ മിക്സർ, മാജിക് മിക്സർ കൊണ്ട് ഇതേ ഫേസ് കഴുകി. എൻ്റെ മുഖത്തൊന്നുമില്ല, അതേ ഒന്നും കാണാനില്ലല്ലോ. പിന്നെ മാക്സിമം നിങ്ങൾ പിമ്പിൾസ് വരുവാണെങ്കിൽ നിങ്ങൾ അതിൽ തൊടാതിരിക്കുക. അതിൻ്റെ അത് തൊട്ടും തോണ്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ വേറെ സ്ഥലത്ത് സ്പ്രെഡായി പിന്നെയും പിന്നെയും കുരു വരും. കുരു വരുവാണെങ്കിൽ കുരു വരട്ടെ, അത് വന്ന് കഴിഞ്ഞിട്ട് തന്നെ പൊക്കോളും. അല്ല, നമ്മൾ അതിനെ കൂടുതൽ അതിൻ്റെ അകത്ത് പിന്നെയും പിന്നെയും കാര്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ ഒരു തുണി ചെറുതായിട്ട് കീറുവാണെങ്കിൽ നമ്മൾ അതെന്ത് കീറിയെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് പിന്നെ അതിനകത്ത് തൊട്ട് കഴിയുമ്പോൾ അത് പിന്നെയും പിന്നെയും കീറില്ല. അതുപോലെയാണ് ഫേസിൽ മാക്സിമം പിമ്പിൾസുള്ള കാര്യങ്ങളൊന്നും തൊടാതിരിക്കുക. അപ്പോൾ അതേ, ഫേസിൽ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇതുപോലുള്ള നല്ല നല്ല ട്രിക്സ് ആൻഡ് ടിപ്സുമായിട്ട് നമ്മൾ ഉടനെ വരും. ഇതിനേക്കാളും നല്ല രീതിയിലുള്ള ചലഞ്ച് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഉടനെ വരും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ആ കുഞ്ഞ് ബെല്ലൈക്കണിൽ നിങ്ങൾ ഞെക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ്റ്റി നമ്മൾ നോക്കുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. നമ്മളിപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുക, കാരണം കൊറോണ സ്പ്രെഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹെൽത്ത് നോക്കാൻ നമ്മളേ ഉള്ളൂ. അപ്പം മാക്സിമം സേഫ് ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുക. പിന്നെ ഫേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മറക്കാതെ പറയുന്നൊരു കാര്യം, നേരത്തെ ഞാൻ വെള്ളം കുടിക്കത്തില്ലായിരുന്നു. ഈയിടെയായിട്ട് ഞാൻ ഓരോ കുപ്പിയിലും ഇങ്ങനെ വെള്ളം കൊണ്ടുവന്നിട്ട് രാവിലെയും രാത്രിയിലും കുടിക്കും. ശരിക്കും നമ്മുടെ ഫേസിന് ആ ഒരു മാറ്റം വരും. അത് വെള്ളത്തിൻ്റെ ആ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയേണ്ട കാര്യമല്ല, നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ നമ്മളുടെ അടുത്ത് അറിയിക്കുക, എന്നാൽ മാത്രമാണ് നമുക്ക് ഹാപ്പി ആവുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടിന്, ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി ഇതിനേക്കാളും കിടലൻ കിടലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരും. അതുവരെ ബൈ, ദിസ് ഇസ് ജിലു സജി, നമുക്ക് കാണാം കേട്ടോ. ബൈ, ടാറ്റാ, ലവ് യു.